ഒരിടവേളയ്ക്ക് ശേഷം മുരിക്കാശ്ശേരി ടൗണിൽ തെരുവുനായ ശല്യം വർദ്ധിക്കുന്നു. വാത്തിക്കുടി പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സിന് മുൻപിലും ബസ് സ്റ്റാൻഡ് പരിസരവും തെരുവുനായ്ക്കൾ കൈയടക്കിയതോടെ കാൽനട യാത്രക്കാരും ഇരുചക്ര യാത്രികരും ഭീതിയിലാണ്. ഇരുൾ വീഴുന്നതോടെ തെരുവോരങ്ങൾ കൈയടക്കുന്ന നായ്ക്കൂട്ടങ്ങൾ ടൗണിൽ ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. മുരിക്കാശ്ശേരി ടൗണിൽ വീണ്ടും തെരുവുനായ്ക്കളുടെ ശല്യം വർദ്ധിക്കുന്നു. ഇരുൾ വീഴുന്നതോടെ കൂട്ടമായി ഇറങ്ങുന്ന തെരുവുനായ്ക്കൾ ടൗണിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നുണ്ട്. പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സിന് മുമ്പിലും ബസ് സ്റ്റാൻഡ് പരിസരത്തുമെല്ലാം തെരുവുനായ്ക്കൾ സ്വൈര്യവിഹാരം നടത്തുന്നു. നായ്ക്കൾ പെറ്റുപെരുകിയതോടെ രാത്രികാലത്തും പുലർച്ചെയും മുരിക്കാശ്ശേരി ടൗണിലെത്തുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടാണ് അനുഭവപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം സ്കൂൾ വിദ്യാർത്ഥികളെ തെരുവുനായ്ക്കൾ കൂട്ടമായി ആക്രമിക്കുന്ന സംഭവമുണ്ടായി. പ്രശ്നത്തിൽ പഞ്ചായത്ത് ഇടപെടൽ നടത്തുന്നില്ല എന്ന വാദമാണ് ഉയരുന്നത്. നല്ല പുതിയ ബിൽഡിങ്ങും മറ്റ് സംവിധാനങ്ങളും സൗകര്യങ്ങളും എല്ലാം ഏർപ്പെടുത്തി അതിൻ്റെ ഭാഗമായി ഏറ്റവും പൊതുജനങ്ങൾക്ക് ഏറ്റവും ഭയങ്കരമായ ശല്യമായി മാറിയിരിക്കുകയാണ് നമ്മുടെ ഇവിടുത്തെ പട്ടി. ഈ ഒരു പട്ടികൾ ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മുടെ മൂന്നാലഞ്ച് കുട്ടികളെ നന്നായി ആക്രമിക്കുകയും അവർക്ക് രണ്ട് മൂന്ന് പേർക്ക് പരിക്ക് വയ്ക്കുകയും ചെയ്തു. പഞ്ചായത്തിൻ്റെ ശ്രദ്ധയിലേക്ക് വരുന്നില്ല എന്നൊരു ആക്ഷേപമാണ് എനിക്ക് കരുതുന്നത്. ഇതിന് അധികൃതരുടെ ഭാഗത്തു നിന്ന് ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കൂട്ടമായി നടക്കുന്ന നായ്ക്കളെ തുരത്തി ഓടിക്കാൻ ശ്രമിച്ചാൽ അവ കൂടുതൽ അപകടകാരികളായി ആക്രമിക്കാൻ ശ്രമിക്കുന്ന പ്രവണത ഉണ്ടാകുന്നു. നായ്ക്കൾ ഇരുചക്രവാഹനങ്ങൾക്ക് കുറുകെ ചാടി അപകടങ്ങൾ ഉണ്ടാകുന്നതും പതിവായിട്ടുണ്ട്. ക്രമാതീതമായി വർദ്ധിച്ചു വരുന്ന തെരുവ് നായ്ക്കളുടെ എണ്ണം കുറയ്ക്കാൻ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നും ഇടപെടലുണ്ടാകണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, മുരിക്കാശ്ശേരി.